ഫ്രണ്ട്സ് വെൽക്കം ടു കൈറ്റ്സ് ഐ. നമ്മളിപ്പോൾ ഉള്ളത് മാഹി ബൈപ്പാസിലാണ്. മാഹി ബൈപ്പാസിൽ അഴിയൂരുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതാണ് മാഹിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ് ഈ അതിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അവിടെയുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഈ മാഹി ബൈപ്പാസിൻ്റെ ഫ്ലൈ ഓവർ അല്ല, ഈ ഒരു ഓവർ ബ്രിഡ്ജ്, റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പണിതിട്ട് കുറേ മാസങ്ങളായി, ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷങ്ങളായി കാണും. പക്ഷേ ഇതിൻ്റെ അപ്രൂവൽ കിട്ടിയില്ല. മുകളിലെ ബീം വെക്കാനും പിന്നെ അതിൻ്റെ സ്ലാബ് വാർത്ത് റോഡ് അപ്രൂവ് ചെയ്ത് കൊടുക്കാനുമുള്ള സൗകര്യം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇതിവിടെ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാനീ കാണുന്നതിൽ എനിക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈറ്റ് ഇഷ്യൂ ആയത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കാരണം ഇതിൻ്റെ മുകളിലുള്ള ബീമിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ചാൽ കുറേ കമ്പികൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു കമ്പികൾക്ക് മുകളിലായിരിക്കണോ പുതിയ ബീം വരേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനുകളാണുള്ളത്. ഇല്ലെങ്കിൽ ഹൈറ്റ് അപ്രൂവ് ആക്കിയിട്ടില്ല എന്നുള്ളതും വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. കാരണം ഇവിടെ ഈയൊരു ഈ ലൈൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈയൊരു ഏരിയ നമുക്ക് റെയിൽവേ ട്രാക്കിനായി ഉപയോഗിക്കാം. അതോടൊപ്പം മറ്റുള്ള ആ ഒരു കാണുന്ന ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു ട്രെയിൻ റെയിൽവേ ട്രാക്ക് മൾട്ടിപ്പിൾ ആക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലുള്ള ഗ്യാപ്പുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. റെയിലിലെ പുതിയ മാറ്റങ്ങൾക്ക് ഇത് കാരണം ഇതുകൊണ്ട് ഉപയോഗപ്പെടും ഭാവിയിലുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. പക്ഷേ എന്നിട്ട് നല്ല ഈ പെയിൻറ്റിലടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ഇതാണ് മാഹി ട്രാക്സ്, മാഹി റെയിൽവേ ട്രാക്ക്. അപ്പോൾ അത് കാണുന്ന എക്സ്റ്റൻഷൻ ലൈനാണ് അത് കാണുന്നത്, കമ്പിയാണ് അത് കാണുന്നത്. മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കമ്പികൾ, അപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും ഈ പുതിയൊരു ബീം വരിക എന്നുള്ളതും ഒരു കൺഫ്യൂഷനാണുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണ് അപ്രൂവായാൽ മാത്രമേ ഇതിൻ്റെ മുകളിലുള്ള വർക്കുകളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഈയൊരു മാഹി ബൈപ്പാസ് ഇങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ വേഗം അപ്രൂവ് ആകട്ടെ. ഇതിൻ്റെ മുകളിലേക്കുള്ള തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള എന്താണ് റോഡ് ഗതാഗതം ഈസി ആയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രത്തോളം റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഈ ഒരു ഫസ്റ്റ് പില്ലർ വരെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്രോച്ച് റോഡാണ്, ഈ മാഹി ബൈപ്പാസ് ഈ റോഡിൽ നിന്ന് എൻ എച്ച് ലേക്കുള്ള അപ്രോച്ച് റോഡാണ് ഈ കാണുന്ന ഈ ഒരു സോയിൽ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ. ഒരു പ്രത്യേക ടൈപ്പാണ് ഇത്, ആംഗുലാർ ടൈപ്പിലാണ് വരുന്നത്. കറക്റ്റ് കട്ടിംഗ് അല്ല, കാരണം റെയിൽവേ ട്രാക്കിലുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ഈ കാണുന്ന ഈ ഒരു സംഭവം. ഇതൊക്കെയാണ് ഇതിൻ്റെ പില്ലേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഈ ഗഡേഴ്സ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലായിരിക്കും പുതിയൊരു ട്രാക്ക് ഉപയോഗിക്കുക, പുതിയ ട്രാക്കിന് വേണ്ടിക്കൽ ഉപയോഗിക്കുക. അതോടൊപ്പം അതേപോലെ ഈ ഒരു സെൻട്രൽ ട്രാക്ക് സെൻട്രലിൽ ഈ ഒരു സെൻട്രലല്ല സെൻട്രലിൽ വേറൊന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അപ്പുറത്താണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ അത് അപ്രൂവ് ആകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്കൊന്ന് വടകര വരെ ഒന്ന് പോയിട്ട് വരാം. ഒരു മാഹി ബൈപ്പാസിലേക്ക് കൂടി അപ്രോച്ച് റോഡ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക്, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അറിവുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ വെച്ചാൽ ഈ കഴിഞ്ഞ ഈ മഴക്കല്ല ഈ കഴിഞ്ഞ മഴക്ക് മുന്നേ ഏകദേശം സ്ക്രാച്ച് ചെയ്ത് വെച്ച് ക്ലിയറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്, അത് പൂർത്തിയായിട്ടില്ല എന്ന് നമുക്ക് പറയാം. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈയൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹൈറ്റിലേക്ക് മാറ്റേണ്ട പ്രവൃത്തിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് കുറേ പാനൽസെല്ലാം അവിടെ വെച്ചിട്ടുള്ളത്. അത് ഇനിയിപ്പോൾ ഇനി മാറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എൻഎച്ചിൻ്റെ വർക്കുകൾ ഇങ്ങനെ ഈ ഒരു സൈഡിൽ പുല്ലുള്ളത് കൊണ്ട് തന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലങ്ങ് തുടങ്ങി വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും പുതുതായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ പുതുതായിട്ടൊന്നും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള ലെവൽ ഈക്വലായതുകൊണ്ട് കൂടുതൽ വർക്കുകളൊന്നും ഈ റൂട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് വർക്ക് കൂടുതലുണ്ടല്ലേ, റൈറ്റ് സൈഡിൽ കാണുന്നല്ലേ കുറേ മണ്ണൊക്കെ ഇട്ട് പൊന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണുള്ളത്. സൈഡിലൊക്കെ മണ്ണൊക്കെ ഇട്ട് പൊന്തിച്ച് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ആക്കിക്കൊണ്ടിരുന്ന രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട് കാണുന്നത് വലിയ ഇവിടെ വലുതായിട്ടുള്ള വലിയ വർക്കുകളൊന്നും ഇല്ല.
മെയിനായിട്ട് ലെവലിംഗ് മാത്രമേ ഉള്ളൂ. ആ ലെവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാച്ചകളാണ് നമ്മൾ ഒരു ഏരിയയിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് കഴിഞ്ഞാൽ ഈ ഒരു വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതോടുകൂടി ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും ഫിനിഷായി തീരും. അപ്പോൾ ഫിനിഷിംഗ് ടച്ച് മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുറേ വരെ മുന്നോട്ട് പോകാം. ഈ ഒരു സ്ഥലത്തും അതേപോലെ തന്നെയാണുള്ളത്. ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നില്ലേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ വലിയൊരു ഡീപ്പ് പ്ലേസ് ആയിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്ത് നേരെയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല, കാരണം ഒറ്റ ലൈനാണ്. അങ്ങനെ എന്താണ് പാർക്കിങ്ങിന് ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിലുള്ള കുറേയൊക്കെ കുന്നൊക്കെ ഇടിച്ച് മണ്ണൊക്കെ എടുക്കുന്ന കാഴ്ച, ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് പൊന്തിക്കുന്ന കാഴ്ച. അപ്പോൾ അതൊക്കെയാണ് നയന മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഒരു പ്രകൃതിയോടൊപ്പം നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ ഒരു റൂട്ടിലുള്ള പ്രത്യേകതകൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വീഡിയോസ് കാണുക. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുന്ന് ഇടിക്കുന്ന സംഭവമാണ്. ഇവിടെ കുന്നുകൾ ഇടിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ടോപ്പിൽ കുറേയൊക്കെ മണ്ണ് ഒഴിവാക്കി ആ ഷാർപ്പ് കുന്നങ്ങനെ കയറ്റങ്ങനെ കുറച്ച് കൊണ്ടിരുന്ന അവസ്ഥ ആണ് നമ്മളെ കാണുന്ന ഒരു സൈഡ് കാഴ്ചകൾ. അപ്പോൾ കുറേയേറെ മാറ്റങ്ങളും കുറേയേറെ വ്യത്യാസങ്ങളുമായിട്ടാണ് നമ്മൾ ഈ എൻഎച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടില്ല, നമുക്കൊന്ന് വീഡിയോ ഒന്ന് കാണാം. പിന്നെ അതോടൊപ്പം നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ ലൊക്കേഷനിലും വീഡിയോസ് ഉണ്ട്, അതെല്ലാം കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സഹായകരമാകും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഈ മഴക്ക് മുമ്പിലേ ചെയ്തു വെച്ചൊരു ഏരിയ ആണിത് ലെവലിംഗ്. അപ്പോൾ അത് പിന്നെ തുടങ്ങിയില്ല എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഹൈറ്റിലേക്കാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കാണുന്നത്, കട്ടിങ് പോലെ കിട്ടിയില്ലേ, കാരണം ഇതാണ് ശരിയായ ഹൈറ്റിലേക്കുള്ള പോകുന്നത്. അത് ഇവിടെ മുമ്പേ ഉള്ളൂ, കാരണം അത് കഴിഞ്ഞാലില്ല. അതാണ് നമ്മളീ കാണുന്ന സംഭവം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ലെവലായിട്ടുണ്ട് ഈ ഒരു ഏരിയ, മറ്റുള്ള സൈഡിലൊക്കെ ഇങ്ങനെ ലെവലാക്കണം. ഇവിടെ ചെറിയ ചെറിയ വർക്കുകൾ, ഈ ഒരു കൈറ്റിലത്തിന് ചെറിയൊരു വർക്കേ ഉള്ളൂ അവിടെ. അപ്പോൾ കാണുന്ന ബസ്സില്ല, അതാണ് നമ്മുടെ ഈ ഒരു മാഹിൻ്റെ ബസ്, അതായത് പോണ്ടിച്ചേരിൻ്റെ ട്രാൻസ്പോർട്ടാണ് അത്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടെയും എന്താണ് ആറി പാനലാണ് വെച്ചിരിക്കുന്നത്. ആറി പാനൽ വെച്ചിരിക്കുന്നത് തന്നെ ഒരു എന്താണ് അണ്ടർപാസ് അതുപോലുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയാണ്. കുറേയേറെ ആറി പാനലുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് ആ ഒരു ടൗണിൽ അണ്ടർപാസ് വരേണ്ടതാണ്. അപ്പോൾ റോഡിൻ്റെ ആ പ്രൊഫൈലേ മാറിപ്പോകും, കുറേ ഹൈറ്റിലേക്ക് കൂടി പോയി ഇറങ്ങി വരുന്നൊരു കാഴ്ച. അതാണ് നമുക്ക് ഒരു എക്സ്പീരിയൻസ്, അതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ കുറേയേറെ ലോറീസൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ എന്താണ് സൈഡാക്കി നിർത്തതായിരിക്കാം ആ പാർക്കിംഗ് ഏരിയയിൽ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം, പുതിയ പുതിയ കാഴ്ചകൾ തേടി. ഇവിടെ സൈഡിലേക്ക് മണ്ണ് നീക്കിയിട്ട് ഒരു വർഷത്തിന് മുകളിലായി. പിന്നീടൊന്നും വർക്ക് നടന്നില്ല, ടാറിങ് നടന്നിട്ടുണ്ടാവും, അതല്ലാതെ വേറെ വർക്കൊന്നും നടന്നില്ല. കാരണം ഇതൊരു കുന്ന്, ഇതൊരു കുന്നിൻ്റെ ടോപ്പാണ്. അപ്പോൾ ആ ഒരു കുന്ന് ഇങ്ങനെ ഇട്ടിച്ച് മണ്ണൊക്കെ നീക്കി ആ ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പുതിയ റോഡിൻ്റെ ഒരു വിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ റോഡിൻ്റെ ടാറിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നാദാപുരം റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതേ സ്ഥലമൊന്നും കറക്റ്റായി എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് അറിയുന്ന കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. ഇവിടെയും കുറേയേറെ കുറച്ചൊക്കെ വർക്കുകളൊക്കെ നടന്നില്ലേ ഈ ഒരു സീസണല്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇനി ഈ ഒരു മഴ കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഡെവലപ്മെൻ്റ് ആകുകയുള്ളൂ. ഇവിടെ നിന്ന് തൊട്ട് പയ്യോളി വരെ ഏകദേശം, വടകര വരെ, പയ്യോളി വടകരയ്ക്ക് ശേഷം ഏകദേശം നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. അതാണ് ഇവിടെയുള്ള മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ UL CC ബിൽഡിങ്ങാണ് ഈ ലെഫ്റ്റ് കാണുന്നത്. അവരാണ് ഇതിൻ്റെ ഒക്കെ ഒരു കോൺട്രാക്ടിങ് ചുമതലയുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാദാപുരം റെയിൽവേ സ്റ്റേഷൻ, നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസും ഓവർ ബ്രിഡ്ജിലും വരണ്ടയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഏകദേശം മഴക്കാലമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചെറിയൊരു ഡാർക്ക് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി
ഏകദേശം സൈഡൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ചെറിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ റോഡ് റെഡിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിയൊന്നും അവർ തൊട്ടില്ല, ലെവലിംഗ് ആയതുകൊണ്ട് നിനക്കണ്ട്. ഇവിടെ ബീമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബീമൊക്കെ ഇനി ഷിഫ്റ്റ് ചെയ്യണം പല സ്ഥലങ്ങളിലേക്കും. ഒന്ന് നാദാപുരം റോഡ് ജംഗ്ഷനിലും റെയിൽവേ സ്റ്റേഷൻ റോഡ് ജംഗ്ഷനിലും പിന്നെ മുന്നേയുള്ള ജംഗ്ഷനിലുമാണ് ഈ ഒരു ബീമൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതുവരെ കാണുന്ന സംഭവങ്ങൾ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ് നമ്മുടെ ഈ NH മാറ്റം റോഡ്. അത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് മഴയ്ക്ക് ശേഷം മാത്രമായിരിക്കും, അതുവരെ ഇങ്ങനെ തന്നെയായിരിക്കും. ഇവിടെയൊക്കെ ബീമൊക്കെ റെഡിയായിട്ടുണ്ട്. കൈനാട്ടി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ഓവർ പാസ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ബീംസുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഈ ഒരു ബീംസ് ഇവിടെ റെഡിമെയ്ഡായി വെച്ചിരിക്കുകയാണ്. അത് ഷിഫ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യകത മാത്രമേ ഉള്ളൂ. അത് ഇവിടെയാണ് കൈനാട്ടി എന്ന സ്ഥലത്ത്. രണ്ട് പേനും വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ, നന്നായി വർക്കുകയാണ്. ഈ റോഡ് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഈ ഒരു റോഡ് മാറ്റിയിട്ടോളം ഈ റോഡ് സ്ഥലത്തേക്കുള്ള വർക്കുകൾ നടത്താം എന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെ കൈനാട്ടിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു ജംഗ്ഷനാണിത്. അതായത് ഈ ഒരു ലെഫ്റ്റ് റേക്ക് പോയാൽ നമുക്ക് വയനാടൊക്കെ പിടിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ നാദാപുരം റോഡ് അങ്ങനെ എല്ലാം പോവും. അങ്ങനെയുള്ള ഒരു കുറേ കാഴ്ചകൾ. പിന്നെ ഇവിടെ സൈഡിലൊന്നും വലിയ വലിയ വർക്കുകളൊന്നും നടന്നില്ല. എന്നാണ് നമ്മൾ കാണുന്നത്. ചെറിയ ഈ കാടിനപ്പുറം വർക്കുകൾക്ക് നടന്നില്ല, കാരണം കുറേയേറെ സോയിൽ ഫില്ലിങ് നടക്കുന്ന ഏരിയ ആണ് ഇതൊക്കെ. പിന്നെ ലെവലിംഗ് ആണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയും. കാടാണ് സൈഡിൽ. ഇപ്പോൾ ചെറിയൊരു പഴയ റോഡിലേക്ക് കൂടി പോകുന്ന പോലെ ഉണ്ട്, പക്ഷെ കുറേയേറെ മാറ്റങ്ങളും സൈഡിലൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് യാത്രയിലുടനീളം മനസ്സിലാക്കാൻ പറ്റും. കുറേയേറെ മണ്ണ് ഫില്ല് ചെയ്യേണ്ട ഒരു ഏരിയയും കൂടിയാണ് ഈ കാണുന്ന നമ്മുടെ ഈ റോഡ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക എല്ലാവിടെയും ഉള്ളത്. അപ്പോൾ ഇത് വടകര, മാഹി മുതൽ വടകര വരെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ റോഡ് ചെറിയ ട്രാഫിക് ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. എങ്കിലും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവിടെ റോഡ് എന്താണ് ഈ ബീം ഷിഫ്റ്റ് ചെയ്യുന്ന കുറേയേറെ മെഷീനും ക്രെയിനും ഉപയോഗിച്ച് ബീം ഷിഫ്റ്റ് ചെയ്ത് ഫിക്സാക്കുന്ന കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു മെഷീൻ കൊണ്ടാണ് ബീമസൊക്കെ രണ്ട് സൈഡിലെ ഹുക്ക് ചെയ്ത് എന്താണ് ബീം ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരും ലോറി വഴി. അത് ഈ ഒരു സ്ഥലത്തിന് മുകളിൽ നിന്ന് ഫിറ്റാക്കും. അതാണ് പരിപാടി. അത് ലിഫ്റ്റ് ചെയ്തിട്ട് തന്നെ ഫിറ്റാക്കുന്നത്, അസംബിൾ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു ക്രെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയേറെ ഇത് കണ്ടോ, രണ്ട് സൈഡിലും ഉണ്ടാവും ഈ ഒരു ക്രെയിൻ. അത് രണ്ടും തൂക്കിപ്പിടിച്ച് ബീമിനെ തൂക്കിപ്പിടിച്ച് ആണ് ഈ ഷിഫ്റ്റ് ലൊക്കേഷനിലേക്ക് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവിടെ നമ്മൾ നടന്നുകൊണ്ടത്, വടകര ടൗണിൻ്റെ കുറച്ച് മുമ്പിൽ. ഇവിടെയും കുറേയൊക്കെ ബീംസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബീംസൊക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് പുതിയതായിട്ടൊന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അതില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല, അതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഇവിടെയും അങ്ങനെ കുറേയേറെ മണ്ണൊക്കെ എടുത്ത് മാറിയിട്ടുണ്ട് ഈ വടകര ടൗണിൻ്റെ കുറച്ച് മുന്നോട്ടായിട്ട്. അപ്പോൾ ഈ ബീമസൊക്കെ മാറ്റേണ്ടതാണ്. പിന്നീട് ഈ ഒരു കാട് പിടിച്ച പോലെയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം വടകര ടൗണിന് മുന്നിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് വടകര ടൗണിലേക്കാണ്. ബീംസൊക്കെ സൈഡിലുണ്ട് റെഡിമെയ്ഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് റോഡ് പണി വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബീംസൊക്കെ ഇതിൻ്റെ മുന്നിൽ തന്നെ വാർത്തിച്ചത്. അങ്ങനെ രണ്ട് സൈഡിലും എന്താണ് ഈ ഒരു മണ്ണ് നീക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വടകര ടൗണിൽ നടന്നിരിക്കുന്നത്. ടൗണായതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഏകദേശം ഒരു ഫ്ലൈ ഓവർ വേണ്ടതാണ്. നല്ല തിരക്കുള്ള ഒരു ടൗണാണ് ഈ വടകര എന്നറിയപ്പെടുന്ന ടൗണ്. പക്ഷേ അതിവിടെ അങ്ങനെ ഇല്ല, അണ്ടർ പാസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്താണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള വരികൾ പരിപാടികൾ എന്ന് ഇവിടുന്ന് ഇപ്പോഴൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ആൾക്കാരെ നമ്മൾ കണ്ടില്ല. അതൊക്കെ കണ്ടറിഞ്ഞിട്ട് പോകണം പിന്നീടുള്ള വർക്കുകൾ പറയാനും പുതിയ വീഡിയോസ് ചെയ്യാനും ഇവിടെയുള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്
വടകര ടൗണൊക്കെ കഴിഞ്ഞ് വടകര ടൗണ് ശരിക്കും എത്തിയില്ല, എത്തുന്നതേ ഉള്ളൂ. വടകര വരെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടത്. ഇല്ല, ഇത് എത്തുന്നതേ ഉള്ളൂ. താഴെ കുറ്റ്യാടി റോഡിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പം വടകര ടൗണിലാണുള്ളത്. ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല, എപ്പോഴും മാറുമായിരിക്കും. പിന്നെ ഈ ഒരു മഴക്കാലം കഴിഞ്ഞാലുള്ളേ അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അതാണ് വടകര ടൗണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ ടൗണായതുകൊണ്ട് തന്നെ വർക്കുകളൊക്കെ വളരെ ലേറ്റായിട്ട് തുടങ്ങുകയുള്ളൂ. ലേറ്റായി തുടങ്ങുന്നത് കാരണം ഇവിടെ സ്റ്റക്കായാലും കംപ്ലീറ്റ് ട്രാഫിക് ആയിരിക്കും. അപ്പോൾ അറ്റ് എ ടൈം തുടങ്ങുക, വേഗത്തിൽ തന്നെ തീർക്കുക എന്നതാണ് ഇവിടെയുള്ള ടെക്നിക്ക്. അപ്പോൾ നമ്മൾ വടകര ടൗൺ കഴിഞ്ഞിരിക്കുന്നു, പയ്യോളി ഭാഗത്തേക്ക് പോവാണ്. കാരണം ഇവിടത്തെ വരെ വലിയ വർക്കുകളൊന്നും നടന്നില്ല, ചെറിയ രീതിയിലുള്ള ഒരു സ്ക്രാച്ചിങ് വർക്കുകളെ നടന്നിട്ടുള്ളൂ. ഇവിടെയും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. കാരണം അത് കുറേ കാലങ്ങൾക്ക് മുമ്പിൽ ഇറക്കി വെച്ച കുറേയേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ആർ സി പാനലാണ് കാണുന്നത്. ഇതാണ് ആർ സി പാനൽ. അതിനി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും കുറേ കാലത്തിന് ശേഷം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി പുതിയ പുതിയ ലൊക്കേഷനിൽ നമ്മളുണ്ടാവും. അപ്പോഴേക്കും ടേക്ക് കെയർ. ഓൾ വീഡിയോസ് എല്ലാം നന്നായി ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇവിടെയും ഏകദേശം ചെറിയ ചെറിയ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. റെയിൽവേ ട്രാക്കാണ് അടുത്തുള്ളത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. ഫുള്ളായിട്ട് കാണുക. അപ്പോൾ പറഞ്ഞ പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് കൈറ്റ്സ് ഐ. അപ്പോൾ ഇതുവരെയുള്ളൂ നമ്മുടെ വടകരയിലെ വടകര വരെയുള്ള വിശേഷങ്ങൾ. ഇനിയും പല വിശേഷങ്ങളുമായി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം കൈറ്റ്സ് ആൻഡ് ടീം. Okay, ta-ta.